ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഈ വരുന്ന മെയ് 16-ാം തീയതി മുതൽ മെയ് 25-ാം തീയതി വരെയാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ട് ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ ഇല്ലാത്ത, എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലൂടെ കൊടുക്കാം എന്നൊക്കെ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ആ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് വൺ അഡ്മിഷനും അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. രണ്ടാമതായിട്ട് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ഔട്ട് പ്ലസ് എന്ന ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റുമുണ്ട്. ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. നോക്കൂ, പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം ആരംഭിക്കുന്നത് ഈ വരുന്ന മെയ് 16-ാണ് നിങ്ങൾക്കറിയാമല്ലോ. ആ ദിവസം മുതൽ ഗവൺമെൻറ് ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് www.hscap.kerala.gov.in എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ വെബ്സൈറ്റ് വഴിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? ഒന്ന്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടറോ അതായത് ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ, വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയം കൊടുക്കാവുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് കൊടുക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ പ്ലസ് വൺ ആപ്ലിക്കേഷൻ. പക്ഷേ അതെങ്ങനെയാണ് കൊടുക്കുകയെന്നും അതിൻ്റെ ഓരോ കാര്യവും ഫില്ല് ചെയ്ത് പോകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അങ്ങനെയെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങളുടെ വീട്ടിലല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് കൊടുക്കുക എന്നറിയണമെങ്കിൽ, അതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ യൂട്യൂബിലൂടെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നൽകും. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമില്ല എന്ന് കരുതുക, നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററുകൾ വഴി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കഫേ വഴിയോ അപ്ലൈ ചെയ്യാവുന്നതാണ്. അക്ഷയ സെൻറ്ററുകൾ വഴിയോ ഇൻ്റർനെറ്റ് കഫേ വഴിയോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മിക്കവാറും നിങ്ങളിലേക്ക് അവർ ഒരു ആപ്ലിക്കേഷൻ ഫോം, ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്ത് തരാൻ പറയും. ആ ഫോം നോക്കിയിട്ടാണ് അക്ഷയയിലുള്ളവരും ഇൻ്റർനെറ്റ് കഫേയിലുള്ളവരുമൊക്കെ നിങ്ങളുടെ അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കുന്നത്. സംഭവമൊന്നുമില്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യം അവർ അക്ഷയയിലും ഇൻ്റർനെറ്റ് കഫേയിലും ഇരുന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അവരെന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഫോം വരും, നിങ്ങളോടത് ഫില്ല് ചെയ്ത് തരാൻ പറയും. ആ ഫോം അവർക്ക് കൊടുക്കുന്നു, അവരത് നോക്കിയിട്ട് ചെയ്യുന്നു. ഇതാണ് രീതി. അതുകൊണ്ടൊരു പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫോം ഫില്ല് ചെയ്ത് അക്ഷയയിൽ കൊടുത്തു, അതെ ഞാനത് പ്ലസ് വൺ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നു എന്നാരും കരുതരുത്. നിങ്ങൾ ഫോം അവിടെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ ഗവൺമെൻറ്റിലെത്തുന്നില്ല. ഗവൺമെൻറ്റിലെത്തണമെങ്കിൽ അവർ ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെന്നും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, പിന്നെ മറ്റൊന്നുള്ളത്, ഈ മുൻ വർഷങ്ങളിൽ വരെ സ്കൂളുകളിൽ ഇതിനുള്ളൊരു സൗകര്യം ഒരുക്കിയിരുന്നു. പല സ്കൂളുകാരും ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു സൗകര്യം അവരവരുടെ സ്കൂളിൽ തന്നെ ചെയ്യാറുണ്ട്. അതെല്ലാ സ്കൂളും ചെയ്തോളുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ചെന്നിട്ട് സ്കൂളിൽ നിന്നും നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി അപ്ലൈ ചെയ്യാൻ കഴിയും. പല സ്കൂളും അതിനുള്ള സൗകര്യം ഒരുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് മൊബൈൽ ഫോൺ വഴി നമുക്ക് പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നത്. അതിൻ്റെ ഉത്തരം കഴിയും. മൊബൈൽ ഫോണിലൂടെയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. അതിൽ സംശയമൊന്നുമില്ല. ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും ഓപ്പൺ ആവും. പക്ഷേ അതിൽ കുറച്ച് റിസ്ക് എലമെൻറ്റുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ഇതുപോലെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നതിനിടയ്ക്ക് പകുതി വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ കട്ടായി പോകാനൊക്കെയുള്ള സാധ്യതകളൊക്കെ, ഫോണിൽ നമ്മൾ ചെയ്യുമ്പോൾ കംഫർട്ടബിളായിട്ട് നമുക്കത് ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് വെച്ച് ഫോണിലൂടെ കൊടുത്തുവിടാമെന്നില്ല. ഫോണിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾ കൊടുക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫോണിലൂടെ കൊടുക്കാമെങ്കിലും നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുക്കാത്തതായിരിക്കും നല്ലത്. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആ നമ്മൾ കൊടുത്ത ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കാനും പിന്നീട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫോൺ നിങ്ങൾ ഫോൺ വഴി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. കൊടുക്കാൻ പറ്റുമെന്നുള്ളതൊക്കെയാണ്, പറ്റും, ആവശ്യമൊന്നുമില്ല. പക്ഷേ ഫോൺ എന്ന ഓപ്ഷൻ നിങ്ങൾ ഒഴിവാക്കുക, കമ്പ്യൂട്ടർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫോണിലൊരു ചെറിയൊരു റിസ്ക് എലമെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡുകളിലൂടെയൊക്കെയാണ് നമുക്ക് പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. ബേസിക് ആയിട്ടുള്ള ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ്, കുറേ കുട്ടികൾക്ക് അറിയാമായിരിക്കാം. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ, കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉടൻ തന്നെ ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. വീണ്ടും കാണാം. താങ്ക് യു.